അത് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരു കുപ്പി നിറയും പറിച്ചിട്ടുണ്ട്, ഒരെണ്ണം പോലും താഴെ പോയിട്ടില്ല. ഹായ് ഗൈസ്, അതാണ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചാമ്പ ഉണ്ടാവും. അപ്പോൾ ഈ ചാമ്പങ്ങ പറിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റുള്ള ചാമ്പയാണ്, കയറി പറിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നിലത്ത് നിന്ന് തന്നെ ചാമ്പങ്ങ പറിക്കാം? അതിന് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം. അതിന് നമ്മൾ കാശ് മുടക്കം ഒന്നും ഉള്ള അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി നമുക്ക് വേണം, ഒരു ലിറ്ററിനെ ഞാൻ എടുത്തേക്കണേ. അതിപ്പോൾ മിനറൽ വാട്ടറിൻ്റെയോ അതായത് സ്പ്രൈറ്റിൻ്റെ എന്തിനു വേണമെങ്കിലും എടുക്കാം. അതേമാതിരി തന്നെ ഒരു കത്തി, ഒരു ഈറ്റയുടെ കോല്, ഞാനാണെങ്കിൽ ചൂണ്ടക്കണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോലാണ്, അതിപ്പോൾ ഞാനാണെങ്കിൽ തോട്ടിയായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. അപ്പം ഇത് മൂന്നാണ് എടുത്തേക്കണത്. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ ആദ്യം തന്നെ കണ്ടിച്ചു തരാം. സ്റ്റിക്കർ നമുക്ക് ആവശ്യമില്ല. അത് കുപ്പി എടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇവിടെ ആയിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് ചാമ്പയ്ക്ക് നമ്മൾ ഇതിനകത്ത് കയറ്റിയിട്ടിട്ട് ഇതിനകത്തേക്ക് തന്നെ പറിക്കുക. അതായത് ഒരു രണ്ടോ മൂന്നോ നാലോ ചാമ്പങ്ങ ഒരു കൊല ഇതിനകത്തിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെ വീഴാൻ പാകത്തിനുള്ളൊരു ഹോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ അത്യാവശ്യം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് താഴെയായിട്ട് ഇവിടെയും കണ്ടിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് നമ്മൾ ഇതിനകത്ത് കണ്ടിട്ട് എടുത്ത് കളയാൻ പോവാണ്. ഇതിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഒരു സ്ക്വയറായിട്ട്. അതിന് മൂർച്ചയുള്ള കത്തിയോ, ഏറ്റവും നല്ലത് ഇലക്ട്രീഷ്യൻസ് നൈഫാണ്. ഇലക്ട്രീഷ്യൻസ് നൈഫാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പറ്റും. ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ കത്തിയെടുത്താണ്. അതെ, നമ്മൾ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ ഈറ്റക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ കുപ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈറ്റക്കോലിൽ എങ്ങനെ കുപ്പി സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മുടെ ഈറ്റക്കോൽ നമ്മുടെ വീട്ടിലെ ചാമ്പയ്ക്ക് എന്തോരാണ് ഹൈറ്റുള്ളത്, അത്ര ഹൈറ്റുള്ള ഈറ്റക്കോലാണ് നമ്മൾ എടുത്തത്. ടോപ്പിയിൽ എത്താൻ പാകത്തിന് ഇത് വളരെ സിമ്പിൾ കേസാണ്. ഇതിൻ്റെ ടോപ്പിലോട് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഇപ്പം കുപ്പിയുടെ അടപ്പിടുന്ന കുറച്ച് ലൂസായതുകൊണ്ട് ഞാനിതിനകത്ത് വേറൊരു ഈറ്റയുടെ പീസും കൂടെ വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുപ്പി കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാൻ കയറ്റി മതി. ഇത്രയുള്ള നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഇതേമാതിരി തന്നെ കുപ്പി വേറെ രീതിയിൽ സെറ്റ് ചെയ്യുക. അത് ഞാൻ ഈ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെ ചാമ്പങ്ങ വറുക്കുന്നതും കൂടെ കാണാം. ഇപ്പം നമ്മൾ വേറൊരു കുപ്പിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ കുപ്പി നമ്മൾ കറക്റ്റ് സെൻറ്റർ വെച്ച് കട്ടിയെടുക്കാൻ പോകണം, വട്ടം കട്ടിയെടുക്കാൻ പോകണം. ഇത് രണ്ട് രീതി നമുക്ക് ഈ ചാമ്പങ്ങ വരയ്ക്കാൻ തോട്ടി ഉണ്ടാക്കാം. അപ്പം രണ്ട് രീതി ഞാൻ ഒരുമിച്ച് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പിനെ സെൻറ്റർ വെച്ച് കട്ടിയെടുത്താൽ മതി. ഇത് കറക്റ്റായിട്ട് കട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് വളരെ എളുപ്പമായിരിക്കും. നേരെയും കട്ടിയെടുത്താൽ നമ്മുടെ ചാമ്പ എന്നുണ്ടോ, നമുക്ക് എത്തില്ല, കൈ എത്തത്തില്ല. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി തോട്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചാമ്പങ്ങ വരയ്ക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചത്. നമ്മൾ ഉണ്ടാക്കി തോട്ടി വെച്ച് ചാമ്പങ്ങ വരയ്ക്കുന്ന കൂടെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് ഈ കിടക്കുന്ന ചാമ്പയാണ് നമ്മൾ വരയ്ക്കാൻ പോണേ. കറക്റ്റായിട്ട് ഈ ഒരു കൊലയും ആമയും കയറ്റിയിടുക. നൈസായിട്ടൊന്ന് മേടിക്കാം. നമ്മൾ കുറച്ച് ചാമ്പങ്ങ കറക്റ്റായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മളാണെങ്കിൽ ഉണ്ടാക്കിയത് വെച്ചിട്ട് നമ്മൾ ചാമ്പങ്ങ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ കേസാണ്, നമ്മൾ കയറുക വേണ്ട, ഒന്നും വേണ്ട. നോക്ക്, നമ്മൾ കുറച്ച് ചാമ്പങ്ങ അതേപോലെ തന്നെ നമ്മുടെ കുപ്പിക്കകത്ത് കിടപ്പുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഇത് കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇനി വേണമെങ്കിൽ ഇനിയും പറിക്കാം. ഈ കുപ്പി നിറയുന്ന എത്ര നമുക്ക് പറിക്കാൻ പറ്റും. ഇതുണ്ടാക്കാനുള്ള കാരണം എന്ന് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാമ്പയിലാണ് ഈ കുരുമുളക് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ ഏണിയാരി കയറില്ല, ഇതേ കയറില്ല, നമുക്ക് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. നമ്മൾ പറിക്കണ ഒരെണ്ണം പോലും താഴെ പോകുന്നില്ല, കിടപ്പുണ്ട്. അപ്പോൾ അതെ, നമ്മൾ രണ്ടാമത് കെട്ടിയെടുത്ത കുപ്പി, അതായത് വട്ടം കെട്ടിയെടുത്ത കുപ്പി, അത് വെച്ചുകൊണ്ടാ പറിക്കണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ച് ജസ്റ്റ് പൊക്കിയാൽ മതി. മറ്റേ ഇട്ടിട്ട് വലിക്കുകയും പൊക്കുകയും ചെയ്യാം. ഇത് വെച്ച് ജസ്റ്റ് മേളിലോട്ട് ചാമ്പങ്ങ കയറ്റിയിടുക, ജസ്റ്റ് ഒന്ന് മേളിലോട്ട് പൊക്കുക. കറക്റ്റായിട്ട് നമ്മൾ കുറച്ച് ചാമ്പങ്ങ നമ്മുടെ കുപ്പിക്കകത്ത് തന്നെ കിടപ്പുണ്ട്. അതേപോലെ ഇത് അടുത്ത കൊലയിൽ നമ്മൾ ഇട്ടു, കൊല ഇതിനകത്ത് കയറ്റിയിട്ടു, ജസ്റ്റ് ഒന്ന് പൊക്കി ഫുൾ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇതിപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടായാലും നമുക്ക് ഇങ്ങനെ പറിക്കാൻ പറ്റും, ഒരെണ്ണം പോലും താഴെ പോകത്തില്ല. വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് പറിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരു കുപ്പി നിറയും പറിച്ചിട്ടുണ്ട്, ഒരെണ്ണം പോലും താഴെ പോയിട്ടില്ല. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.